BGM സ്റ്റുഡിയോ മൊഞ്ചാണിഷിൽ സീസൺ 2 ന്റെ പല പ്രഖ്യാപനമാണ് ഇനി വരാനുള്ളത്.
தலகத்தில் மெத்தலகத்தில் கத்தனமாய் திருப்பி 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 திருப்பியுண்டா ஜன்மையோர் முகம்மதிலாகிய ஆதம் மக்களில் எக்கட்டி கத்தரு தக்க விளக்கொளி முக்கில் அக்கடகரக்கு ஜக்கிய தேவல்லா அக்கரை கண்டே தாளம் தாளம் அப்பர் உங்கும் அதிசயமனக்கும் தாக்கதீகா தாகதிக்கா அதிந்தி விந்தி விந்தி தோலையில் வையில் வையில் தோலிந்தி விந்தி விந்தி தோலையில் வையில் வையில் அக்கரை கண்டே தாளம் தாளம் அப்பர் உங்கும் அதிசயமனக்கும் தாக்கதீகா தாகதிக்கா ஆதின்னா தருகிடு தின்னா தருகிடு தின்னா தருகிடு தக்கா ஆதின்னா தருகிடு தின்னா தருகிடு தின்னா தருகிடு தக்கா ஆதின்னா தருகிடு தின்னா தருகிடு தின்னா தருகிடு தக்கா വിധി മാത്രമാണ് അറിയാനുള്ളത്. നമ്മുടെ എല്ലാ മത്സരാർത്ഥികളും ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. എല്ലാ മത്സരാർത്ഥികളും നിരന്ന് നമ്മുടെ വേദിയിൽ ഉടൻ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാവും. ഫലം പ്രഖ്യാപിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ആങ്കർ റഷീദ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിയ സലീം, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ മൊഞ്ചാണിഷിൽ സീസൺ ടുവിൻ്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച മോഫ് മീഡിയ ജമാൽക്ക, അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് പുഞ്ചിരി സൗണ്ട് ഫസൽക്ക, അതുപോലെ തന്നെ നമ്മുടെ ഓർക്കസ്ട്ര വിഷേട്ടൻ, നമ്മുടെ മറ്റെല്ലാ മാനു, അതുപോലെ തന്നെ വിനോദട്ടൻ, എല്ലാവരും നമ്മുടെ ജഡ്ജസ്മാരുമായ എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇത്രയും ചെറിയൊരു ഞങ്ങളുടെ മൊഞ്ചാണേശലിനെ ഇത്രയും വലിയ മൊഞ്ചാക്കി തന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും. നമ്മുടെ ബക്കർ മാഷ് രാവിലെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ മാഷ്, അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഗസ്റ്റായി എത്തിയ അഷ്റഫ് സാർ തുടങ്ങിയ എല്ലാവർക്കും ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യാതൊരു വിരോധവും ആരോടുമില്ല. ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഇത്രയും ഉയരത്തിൽ വാനോളം ഉയരത്തിൽ എത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ റിസൾട്ടിലേക്ക് പ്ലീസ് റാഷിദ് സാർ. BGM സ്റ്റുഡിയോ മൊഞ്ചാണ് ഗിഷൽ ഗ്രാൻഡ് ഫിനാലെ, സീസൺ ടുവിൻ്റെ ഗ്രാൻഡ് ഫിനാലിലെ ആ വിജയി ആരെന്ന് നാം എല്ലാവരും കാത്തിരിക്കുകയാണ്. BGM സ്റ്റുഡിയോ മൊഞ്ചാണിഷൽ സീസൺ ടു ഗ്രാൻഡ് ഫിനാലെ, അതിൻ്റെ വിധി നിർണയിച്ചിരിക്കുകയാണ്. രണ്ടാം സീസണിലെ വിജയി ആര് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, നമുക്കിവിടെ പാടി തിമിർത്ത ടെൻഷനൊന്നുമില്ല, ആർക്കും ഒരു ടെൻഷനും ഇല്ല. ഇവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നല്ലൊരു കൈയടിച്ചേ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, 70 പേരിൽ നിന്ന് 6 പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ യു ഓൾ ആർ ദ ബെസ്റ്റ്. ഓക്കെ, ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ചെറിയ പരിപാടിയിൽ ഇവിടെ മത്സരിച്ചത് 4 ജില്ലയിൽ നിന്ന് 6 പേരാണ്. വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, 4 ജില്ലകളിൽ നിന്ന് 6 പേർ മത്സരിച്ച അതിഗംഭീര മത്സരം. 6-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാണെന്ന് പ്രഖ്യാപിക്കാൻ നമ്മുടെ കൊടുവള്ളി മുനിസിപ്പൽ കൗൺസിലർ കൂടിയായിട്ടുള്ള സുബു അബ്ദുസ്സലാമിനെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. 6-ാം സമ്മാനം കരസ്ഥമാക്കിയത് റിസ്വാന ഓമശ്ശേരി. റിസ്വാനയ്ക്ക് മൊഞ്ചാണിഷലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെറും 2 വാക്കിൽ റിസ്വാന. ഇവിടെ വരെ എത്താൻ കഴിഞ്ഞതിൽ തന്നെ നല്ല സന്തോഷം. ഈ ഫ്ലോറിൽ നിൽക്കാന്ന് പറഞ്ഞത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം വലിയൊരിതാണ്. വളരെ സന്തോഷം. ദെൻ 5-ാം സ്ഥാനത്തെത്തിയ കലാകാരി ആരാണെന്ന് പ്രഖ്യാപിക്കുന്നത് മറ്റാരുമല്ല, നമ്മളെല്ലാവരും ആസ്വദിച്ച പ്രിയപ്പെട്ട ബവിഷേട്ടൻ. ഹലോ ബവിഷേട്ടൻ. നൂറിൽ
രഹാന നൂറിൻ നൗറിൻ ഫിഫ്ത്ത് പ്ലേസ് രഹാന നൗറിൻ വയനാട് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിൽ അതുപോലെ പ്രമുഖരായ ജഡ്ജസിന് മുമ്പിൽ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവതിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിഷമമാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് മക്കളെല്ലാവരും അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളത് നമുക്കത് തിരഞ്ഞെടുക്കാതെ നിവർത്തിയില്ല കാരണം ആറ് പേർക്കും സമ്മാനം കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഈ ഒരു സാഹചര്യം മാത്രം അപ്പോൾ നാലാം സ്ഥാനം നജ ഷെരീഫ് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏഴ് റൗണ്ട് വരെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് BGM സ്റ്റുഡിയോ മൊഞ്ചാണ് ഇഷൽ സീസൺ ടു ഗ്രാൻഡ് ഫിനാലെ മൂന്നാം സ്ഥാനക്കാരൻ ആരാണ് നമുക്ക് ക്ഷണിക്കാം കൊടുവള്ളി നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ടി മൊയ്തീൻ കോയസാണ് ഹലോ സ്നേഹമുള്ളവരെ മനോഹരമായ ഈ മത്സരത്തിൽ മൂന്നാം സ്ഥാനക്കാരി ഹന മെഹറിൻ മഞ്ചാനിഷൽ റിയാലിറ്റി ഷോ ആദ്യമായിട്ടായിരിക്കുമല്ലേ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് ഓക്കെ എന്താണ് പറയേണ്ടത് റിയാലിറ്റി ഷോ ആണ് അതിൽ ആറ് ആൾക്കാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് അതിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിൽ അതിലും അധികം സന്തോഷമുണ്ട് ഹന മെഹറിന് സമ്മാനം നൽകുന്നു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൊയ്തീൻകോയ സാഹിബ് അത് ഏറ്റുവാങ്ങുന്നു സീസൺ രണ്ടിലെ ഗ്രാൻഡ് ഫിനാലയിൽ ഇനി പ്രഖ്യാപിക്കാൻ രണ്ട് പേരുകൾ മാത്രം ഷംനാദ് ഷംനാദ് ആൻഡ് നമ്മുടെ ഷഹമ്മക്കുട്ടി ഷഹമ്മക്കുട്ടി ഓക്കെ അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇടയിലെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പക്കർക്ക പക്കർക്കായ ആദരപൂർവ്വം വിധി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതിന് മുമ്പേ നമുക്ക് ചോദിക്കാം ഷമ്മ അടിക്കോ മൊഞ്ചാണിഷൽ റിയാലിറ്റി ഷോയിൽ എത്തിയപ്പോൾ എന്ത് തോന്നി പറ ഭയങ്കര സന്തോഷം പിന്നെ ഓക്കെ ഇതൊരു നല്ല തുടക്കമാവട്ടെ പാടാം ആ ഓക്കെ ബദ്രുദ്ദീൻ സാർ ഹാപ്പി ആയിട്ടുണ്ട് ഏതായിരുന്നാലും സാർ എഴുതിയ ഒരു പാട്ട് പാടണമെന്ന് നമ്മുടെ പിന്നെ മൂഡ് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അതെ 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 അങ്ങനെയാണ് സീനേജ് പാടിയൊരു പാട്ടുകൂടി പാടേണ്ടി വരും ഓക്കെ രണ്ടുപേര് പാടാം വന്ദൻ തിരുപൊരുളാൽ ഗുരു സുഹറാൽ വിടലിടയാ വന്ദ പല സുഹറാൽ ഒരു തുരകമ്പി വടന വിലുതി പതി കത്തിലിട നദി കൊതിയേ വിടവോട് സുറകത്തിൽ കുതി കുതി തരികത്തിൽ വന്ദാനുടൻ പിണ്ടേ പൊടി പൂണ്ടേ ഒടു നിണ്ടേ വന്ദേ വിണ്ടേ പൂണ്ടേ നിണ്ടേ വേദനമ തുരകമ തൊരിതമി രമണി വദനോട് രുചിലിട കടുപ്പിട മണലി മകൾ ഇതു നയിൽ കിടയൊരു ചരണിയിൽ വദനമിലുരയില ചിടു ചിടയാ വേദാമ്പർ തീരോ മുമ്പിൽ വാശിപ്പെട്ടോർ സൂറാപത്തിൽ ഇതെങ്ങനെ എഴുതി ഉണ്ടാക്കണേ എന്ത് സാധനാന്ന് അറിയൂല അല്ല അത് ഞാൻ രണ്ടാമത് പറയാൻ പോവാണ് വളരെ അധികം സന്തോഷം ഈ കുഞ്ഞു പ്രായത്തില് എന്റെ ഈ പാട്ട് പൊതുവെ എന്റെ പാട്ടുകൾക്ക് പക്രമാഷൊക്കെ പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് പാടാൻ പറ്റില്ല പക്ഷേ എങ്ങനെ മോളെ ഇത് പഠിച്ചെടുത്തു
അവിടെയാണ് പക്രമാഷേ, സാധാരണ മനുഷ്യന് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്താണ് അഞ്ചാം ക്ലാസ്സിലെ കൊച്ചുമോൾ പോലും തകർത്ത് പാടിയെങ്കിൽ അതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ, ശരിക്കും എക്സൈറ്റഡ്. ഏതായാലും വളരെ സന്തോഷം. ഇപ്പൊ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നോക്കണ്ട, നല്ലൊരു ഗായികയെ കിട്ടിക്കഴിഞ്ഞു, വളരെയധികം സന്തോഷം. മറ്റൊരു കാര്യം കൂടി, ഒരിക്കൽ കൂടി ഈ പാട്ടിന് ജന്മം നൽകിയ ബദറുദ്ദീൻ മാഷിനും ഈ കുട്ടിക്ക് ജന്മം നൽകിയ പാരന്റ്സിനെയും വണങ്ങുന്നു. സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ഒരു പാട്ടാണിത്. ആ മോള് ഭംഗിയായിട്ട് പാടി, നന്നായി പാടി. ആ നിസ്ബ, മലപ്പുറത്ത് നിസ്ബ മോളാണ് ഈ പാട്ട് കലോത്സവത്തിൽ പാടിയിരുന്നത്. മലപ്പുറം ജില്ലാ കലോത്സവത്തിന് മോള് പാടിയിരുന്നു അല്ലേ. ഓക്കെ, നിസ്ബയുടെ ഉപ്പൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, കൂടെ വന്നുണ്ടോ? അവരാരോ ഇവിടെ നേരത്തെ കണ്ടു. ഓക്കെ, ആ എല്ലാരും ഉണ്ട്. ഓക്കെ, സന്തോഷം. ഓക്കെ ഷംനാദേ, ആരോടാ മത്സരിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലെ കൊച്ചുകുട്ടിയോട്. എന്താ സ്ഥിതി? പക്ഷേ പത്താം ക്ലാസ്സുകാരനാണ്, പത്താം ക്ലാസ്സുകാരൻ മാത്രമാണല്ലേ ഷംനാദെ. ഓക്കെ, എന്താണ് ഷംനാദിന് പറയാനുള്ളത്? മഞ്ചാണിശലിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ കൊറോണ കാലത്തും ഇത്രയധികം ഇതായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പരിപാടി ഇങ്ങനെ മത്സരിക്കുന്നു. കോവിഡ് കാലത്ത്, കോവിഡ് കാലത്ത് നമ്മൾ എല്ലാ സന്തോഷങ്ങളും മറന്നുപോയൊരു കാലമാണ്. എന്നാൽ അതിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മൊഞ്ചാനിഷൽ രണ്ടാം സീസണിലൂടെ, ഏതായിരുന്നാലും നമുക്ക് ആ ഒന്നാം സ്ഥാനക്കാരനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പക്ക സാറെ ക്ഷണിക്കുന്നു. BGM സ്റ്റുഡിയോ മൊഞ്ചാനിഷൽ സീസൺ 2-ന്റെ വിന്നർ പക്കർമാഷ് വേദിയിലേക്ക്. സാധാരണ മത്സരത്തിന് പോകുമ്പോൾ ഉണ്ടാവുക, റിസൾട്ടിൻ്റെ തൊട്ട് മുന്നേ കാത്തിരിക്കുക, അവിടെ നിന്നൊക്കെയാണ് ഹൃദ്രോഗം എന്ന് പറഞ്ഞൊരു സൂക്കേട് വരുന്നത്. മുൾമുനയിൽ ആളുകളെ നിർത്തി ബുദ്ധിമുട്ടാക്കിക്കുന്നൊരു സമയമാണിത്. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല, എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ഉത്തരവാദിത്വം വളരെ വേഗത്തിൽ ചെയ്യുക. രണ്ടാളിങ്ങനെ ശ്വാസം മുട്ടും അവിടെ. അതിന് പറയാനൊരു 3 മണിക്കൂർ ഇങ്ങനെ പറയാൻ കിട്ടായിട്ടല്ല, വേഗം പറയാണ്. ഈ മത്സരത്തിലെ 2nd round ഈ പരിപാടിയിലെയും ബെസ്റ്റ് വിന്നർ മോയിൻകുട്ടി വൈദ്യരുടെയും VM കുട്ടിയുടെയും ഒക്കെ നാട്ടിൽ നിന്ന് വന്ന ഷംനാദ് കൊട്ടപ്പുറം. Put your hands together. നല്ലൊരു കൈയടി കൊടുക്കുക. മൊഞ്ചാണിഷൽ സീസൺ 2-ന്റെ വിന്നർ ഷംനാദ് കൊട്ടപ്പുറം, ഒരു അടിമലി കൈയടി. ആദ്യ റൗണ്ടിൽ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചു, 2nd round വീണു പോവാതെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു. സമ്മാനം കൊടുക്കുക അല്ലേ. വിന്നർ ആയിരിക്കുന്നു ഷംനാദ് കൊട്ടപ്പുറം. ഷംനാദ് കൊട്ടപ്പുറത്തിന് അവാർഡ് സമ്മാനിക്കുന്നു പ്രിയപ്പെട്ട പക്കർ പന്നൂർ. ഒരു നല്ല കയ്യടിയോട് കൂടി നമുക്ക് ഇത്തവണത്തെ സീസൺ 2-ലെ വിജയിയെ അഭിനന്ദിക്കാം. ഈ റിയാലിറ്റി ഷോയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷത്തിൽ നിൽക്കുന്നത്. കാരണം മൊയ്നു എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ മകളുടെ അധ്യാപകൻ കൂടിയാണ്. പിന്നെ മാത്രമല്ല, മാപ്പിള കലയെ ഇങ്ങനെ തോളിലേറ്റി നടക്കുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് മൊയ്നു. അവർ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതെ ഈ റിയാലിറ്റി ഷോ അവസാനിപ്പിക്കുന്നതിൽ വലിയ അപാകത ഉണ്ടാവുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഇത്ര ഭംഗിയായി ഈ ഒരു പിന്നെ റിയാലിറ്റി ഷോ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക്, പിന്നെ ഇതിൻ്റെ ആങ്കറിങ് നിർവഹിച്ചവർക്കൊക്കെ എൻ്റെ വക ഒരു നന്ദി കൂടി അറിയിക്കുകയാണ്. പിന്നെ മൊഞ്ചാണ് ഇഷൽ 2nd, 2nd സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ ഷഹ്മക്കുട്ടിയാണ്. പിന്നെ വളരെ അധികം സന്തോഷം, എന്നെ ശരിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു പ്രതിഭയാണ് ഷംനാദ്. ഒരു അറിയപ്പെടുന്ന ഒരു സിംഗറാണ്, ഒരു പ്രൊഫഷണൽ സിംഗറായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അവരോട് കട്ടൊക്കെ നിന്ന് മത്സരിച്ചു, എന്തോ 0.5 അങ്ങനെ എന്തെങ്കിലും ചില്ലറ മാർക്ക് വ്യത്യാസത്തിനായിരിക്കാം ഒരു പക്ഷേ മോള് പിന്നിലായത്. പിന്നിലല്ല, മുന്നിൽ തന്നെയാണ്. ഇനി മാപ്പിളപ്പാട്ടിൻ്റെ ഈ മലയാളത്തിൻ്റെ മാപ്പിളപ്പാട്ടിൽ പിന്നെ മുന്നിൽ നിൽക്കാൻ ഷഹ്മ മോൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പിന്നെ മോളെ പരിശീലിപ്പിക്കുന്നവർക്കും ഉമ്മാക്കും ഉപ്പാക്കും നാട്ടുകാർക്കും അതുപോലെ തന്നെ മൊഞ്ചാണ് ഇഷലിനുമൊക്കെ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് 2nd സ്ഥാനത്ത് ഷഹ്മ.
രണ്ട് കൈകൾ കൂട്ടിയിടിക്കുമ്പോഴുള്ള മനോഹരമായ ശബ്ദമാണ് ഈ പിഞ്ചു കുട്ടിക്ക് നമുക്ക് നൽകാനുള്ള ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ. കൺഗ്രാചുലേഷൻസ് ഷഹമ ആൻഡ് താങ്ക് യു സർ. നമ്മുടെ ഓരോ എപ്പിസോഡിലും മനോഹരമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ജഡ്ജ്മെന്റ് ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസ് അതിഥികൾ അവരെ മുൻജാനിഷൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ആദരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിയപ്പെട്ട സീനേച്ചി സീന രമേശ് അവർക്കുള്ള സ്നേഹോപഹാരം നൽകുന്നു. പ്രിയപ്പെട്ട പക്കർ പക്കർക്ക നൽകുന്നതിന് വേണ്ടി പക്കർക്കാനും ഏറ്റവും വേണ്ടി സീന ചേച്ചിയും ക്ഷണിക്കുന്നു. മുൻജാനിഷലിന്റെ സ്നേഹോപഹാരം ബദറുദ്ദീൻ മാഷിന് ഫസൽ വെള്ളായിക്കോട്. ഇനി രണ്ടുപേരും കൂടെ നമ്മുടെ കൂടെ ഈ മൊഞ്ചാണിഷലിന് ഇന്ന് രാവിലെ തൊട്ട് നമ്മോടൊപ്പം ഇത്ര മനോഹരമാക്കി നമ്മളൊരു ഒരു കുട്ടിയെയും കൂടെ നമ്മുടെ കൂടെ ഉയർത്തി കൊണ്ടുവരികയാണ്. ഒരു ആങ്കറിംഗ് ഫീൽഡിലേക്ക് അസനിയ എ യു പി സ്കൂൾ മുട്ടാഞ്ചേരിയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഇങ്ങനെ ആങ്കറായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് അവതരിപ്പിച്ച ആദിയ സെലിനെ ആദരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സീനേച്ചിയാണ് ഈ സമ്മാനം നൽകുന്നത്. അപ്പൊ ആദിയ സെലിനുള്ള രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. തീർച്ചയായിട്ടും നമ്മള് പാടുന്നതോ ഇതൊക്കെ പോലെയല്ല, ഒരു ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷമം തന്നെ. നല്ല മലയാളിത്വം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം നമ്മളെ കേരളത്തിൽ. മലയാള ഉച്ചാരണം അതൊക്കെ നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ടയേർഡായി മോള്. എന്തായാലും ആദ്യം മോൾക്കൊരു നിറഞ്ഞ കൈയടി പോരട്ടെ. ഓക്കെ, അടുത്തതായി ഇതുവരെ നമ്മളോട് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട റാഷിദ് സാറിനെ നമ്മുടെ ആങ്കറായി നമ്മുടെ കൂടെ ഒരു ആങ്കർ ഒന്ന് പ്രൊഫഷണൽ ഒരു ആങ്കർ ഒന്നുമല്ല പക്ഷെ പ്രൊഫഷണൽ ആങ്കർമാരെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ പ്രിയ സുഹൃത്തും കൂടെയാ നമ്മുടെ റാഷിദ് സാറിന് റാഷിക്കുള്ള അവാർഡ് നൽകുന്നു. ബദറുദ്ദീൻ മാഷ് നമ്മുടെ പ്രിയപ്പെട്ട ബദറുദ്ദീൻ മാഷാണ് നൽകുന്ന രണ്ട് വാക്ക് പറഞ്ഞിട്ട്. റാഷിദ് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മൊഞ്ചാണ് ഇഷലിനെ ഇത്രയധികം മൊഞ്ചാക്കിയതിൽ രണ്ടു പേർക്കുള്ള സ്ഥാനം വലിയതാണ്, ഈ രണ്ട് പേർക്ക്. പിന്നെ അതിൽ റാഷിദ് സാറ് പക്ക, പിന്നെ ഒരു പ്രൊഫഷണൽ ആങ്കർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തു ചേർന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, അത് കീപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ മോളുടെ സാറ് കൂടിയാണ് അല്ലേ, അത് വലിയ സന്തോഷമാണ്. പിന്നെ ഇനിയും ഇത്തരം വേദികളിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആങ്കറായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷം. ആദ്യമായിട്ടായിരിക്കും ഒരു വേദിയിൽ ഒരു ആങ്കർക്കോ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റർക്കോ ഒക്കെ സമ്മാനങ്ങൾ നൽകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ പ്രോഗ്രാമിന് നിർബന്ധമായിട്ടും ആങ്കർ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നമ്പറൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കാരണം വോയിസ് ക്വാളിറ്റി നിർബന്ധമാണ് ഈ ഒരു അവതരണത്തിന്. ആ ക്വാളിറ്റി എല്ലാം ഉണ്ട് റാഷിദിന്. അങ്ങനെ മാഷിന് തന്നെ റെസ്പെക്ട് ചെയ്യണം, അധ്യാപകനായതുകൊണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവിധ സ്നേഹഭാവങ്ങളും നേരുന്നു.